നമ്മളിത് ഡ്രാഗൺ ചിക്കൻ ആണ്ട്ട്ടാ. അപ്പൊ നമ്മള് കുറച്ച് നമ്മള് എല്ലില്ലാത്ത പീസുകൾ ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഫുള്ളായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഇതൊന്ന് നന്നായിട്ട് പൗഡറുകളൊക്കെ ഇട്ടത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ ഈ ഒരു ലെവലിൽ മതി. നമുക്ക് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് കേട്ടോ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കേട്ടോ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ ഒരു ഗോൾഡൻ കളറാവണം കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് ഒരു ഗോൾഡൻ കളറാവും. എന്നിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരു നല്ലൊരു വിധം ഗോൾഡൻ കളറായിട്ട് കേട്ടോ. നല്ല രീതിയിൽ ഗോൾഡൻ കളറായിട്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഗോൾഡൻ കളറാവണം. നമ്മൾ വറുത്ത എണ്ണ ഒന്ന് മാറ്റിയിട്ട കുറച്ച് മാറ്റി ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആദ്യം കുറച്ച് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കട്ട് ചെയ്താൽ അതിന് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ വറ്റൽ മുളക്, കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി, സവോളയാണ്, സവോള കട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വേണം. നമുക്ക് അതിലേക്ക് ക്യാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കട്ടോ. അതിന് കുറച്ച് റെഡ് ചില്ലിന്റെ സോസ്. കുറച്ച് സോയ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിട്ട് കൊടുക്കട്ടോ. നമ്മൾ കുറച്ചൊന്ന് ഫുള്ളായിട്ട് എല്ലാവരും ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. മുകളിൽ കുറച്ചൊരു വെള്ളം ഒന്ന് കുറച്ച് മതി, വളരെ കുറച്ച് മതി. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി നമ്മുടെ ചിക്കനിലാകാൻ വേണ്ടി മാത്രം. ഇതിന് മുകളിലൂടെ കുറച്ച് നമ്മുടെ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി മൂന്ന് ഒരു കുറച്ച്. ഇനി നമുക്ക് വേണ്ടത് ഒരു വളരെ കുറച്ച് നമുക്കൊരു പഞ്ചസാര വേണം. നമുക്ക് വളരെ കുറച്ച് നമ്മുടെ പഞ്ചസാര ഇടണം കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്തു. അതിൻ്റെ മുകളിൽ നമുക്ക് വെളുത്ത എള്ളാണ്, നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ടാണിത്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല രസം ഉണ്ടോ? മധുരവും എരിവും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.